ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത് വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. ഹലോ, അതെ, ഭാവന മടങ്ങി വരികയാണ്. മലയാളികളുടെ മുന്നിലേക്ക് മാത്രമല്ല, അതായത് നമുക്ക് എത്രയോ കാലമായിട്ടിപ്പോൾ ആ പേര് തന്നെ പറയാൻ പറ്റില്ലായിരുന്നു. പേര് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊലക്കുറ്റമാണെന്ന് മട്ടിലായിരുന്നു. നമ്മൾ ഒരിക്കലും പറയരുത് നമ്മൾ ഇര അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. ഒരു വലിയ മുൻവിധിയാണ് ഭാവന ബർഖാദത്തുമായി നടത്തിയ ഇൻ്റർവ്യൂവിലൂടെ തച്ചുടച്ചു കളഞ്ഞിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. സ്ത്രീകളുടെ മാനത്തിനെയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെയും സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തിനെയും ഒക്കെ ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വേറിട്ട രീതിയിലായിരിക്കും. മാനാപമാനം എന്നതിൻ്റെ വേർതിരിവുകൾ തന്നെ മാറിപ്പോവുകയായിരിക്കും. അക്രമം നേരിട്ടേണ്ടി വന്നവളാണ് ഞാൻ, അതല്ലാതെ എൻ്റെ മാനമൊന്നും ആരും അപഹരിച്ചില്ല എന്ന് പറയുന്ന ഭാവന ഒരു പക്ഷേ പണ്ട് മാധവക്കുട്ടി പറഞ്ഞതുപോലെ ഡെറ്റോൾ ഇട്ട് കഴുകിയാൽ തീരാത്ത എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഒരു ബലാത്സംഗം എന്ന ക്രിമിനൽ കുറ്റത്തെ കാണണമെന്ന് ആഹ്വാനം ചെയ്തതിൻ്റെ അടുത്ത പടിയാണ് ഭാവന പറയുന്നത്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ മേൽ എനിക്കാണ് നീതി കിട്ടേണ്ടത്, എൻ്റെ ഒപ്പമാണ് നീതിയും സമൂഹവും, എന്നോടാണ് എനിക്കാണ് ചോദ്യം ചോദിക്കാനുള്ളത്. അല്ലാതെ ചോദ്യശരങ്ങളിൽ ഞാനല്ല വിളറേണ്ടത്, ഞാനല്ല മുഖം മറച്ചിരിക്കേണ്ടത് എന്ന് പറയുന്ന ഭാവന എത്രയോ കാലങ്ങളായി ഇത്തരം കേസിലകപ്പെട്ട പെൺകുട്ടികൾ ആരും കാണാതെ അവരുടെ പേര് പുറത്ത് വരാതെ, അത് ഏതാണ്ട് വലിയ ഔദാര്യമാണ് നമ്മൾ, കാരണം കളങ്കിത കളങ്കിത എന്നൊക്കെയുള്ള വാക്കൊക്കെ ഇട്ടിട്ട് മാനഭംഗം എന്നൊരു വാക്കുണ്ട്. ഈ മാനഭംഗം എന്ന വാക്കിന് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് മേൽ നടക്കുന്ന ലൈംഗിക അതിക്രമത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു വാക്കായി അങ്ങനെ വിലസുകയായിരുന്നു. കാരണം മാനം ഭംഗിക്കപ്പെട്ടു. പതിറ്റാണ്ടുകളോളം സമരം ചെയ്തിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും ആ വാക്കിനെ തുടച്ചു മാറ്റിയിട്ട് പകരം അക്രമമാണ് ക്രിമിനൽ കുറ്റമാണ് നടന്നത് എന്ന് വിളിച്ചു പറയുന്ന ബലാത്സംഗം എന്ന വാക്ക് തന്നെ പകരം വെപ്പിച്ചത്. അത് തന്നെ പോരാ, പുതിയൊരു വാക്ക് കണ്ടുപിടിക്കണം. അത്രയ്ക്ക് ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ അത്ര ക്രൂരനാണ് നീചനാണ് എന്ന് ഉറച്ചു പറയുന്നത് തന്നെ വേണം എന്ന് അതിനെ അടുത്തത്. പിന്നെ നിലനിൽക്കുന്നതാണ് ഈ ഇര എന്ന വാക്ക്. ഇര എന്ന വാക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേനും തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇരുളിൽ മറച്ച ഒരു മുഖവും പൊട്ടിത്തകർന്ന കൈവളകളും അഴിഞ്ഞുലഞ്ഞ മുടിയും അങ്ങനെ ഒരു വളരെ ദയനീയതയിൽ ഇങ്ങനെ എന്തോ ചവിട്ടി തേച്ച പോലെ ഒരു പെൺകുട്ടി. പകരം അപ്പുറത്തെ സൈഡിലോ അശ്ലീലകരമായ ആണത്ത ആഘോഷത്തിൻ്റെ പ്രതീകമായ വേട്ടക്കാരൻ വലിയ പ്രൗഢിയിൽ കാണിച്ചത് അങ്ങേരത്തെ വൃത്തികേടാകുമ്പോൾ പോലും അതെന്തോ നമുക്ക് ആ വാക്കിൽ തന്നെ, അതായത് ഈ ഭാഷയുടെ അധിനിവേശമാണത്, അതിൽ തന്നെ അതിനകത്ത് അവർക്കൊരു കുറച്ചും കൂടെ എന്തോ ഒരു പ്രത്യേകത കൊടുക്കുകയാണ്. ഏതായാലും അതിനെ എല്ലാമാണ് ഈ ഒരു ഈ വർഷത്തെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ സ്ലോഗനായ ഹാഷ്ടാഗ് ബ്രേക്ക് ദ ബയസ് എന്നതുപോലെ മുൻവിധി എന്ന് പറഞ്ഞ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് അതിൻ്റെ സ്വരൂപമായി നമ്മുടെ ഭാവന നമുക്കിടയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ അതിന് അത്ര ചെറുതായിരുന്നില്ല. ലോൺലി ടഫ് ബാറ്റിൽ എന്നാണ് ബർഖാദത്ത് ബ്രേക്കിംഗ് ദ സൈലൻസ് ഓൺ സെക്ഷൽ അസോൾട്ട് എന്നതിൽ പറഞ്ഞു തന്നത്. ലോൺലി ടഫ് ബാറ്റിലാണ്, വളരെ ഏകാന്തവും വളരെ കഠിനവുമായ ഒരു യുദ്ധമാണ് അവൾ നയിച്ചത്. പക്ഷേ ഇരയിൽ നിന്ന് അതിജീവിത ആ രണ്ട് വാക്ക് പോലും വേണ്ട, എനിക്കെൻ്റെ പേരുണ്ടല്ലോ, ഞാൻ നിന്നെ മറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യവുമായി അവൾ വരുമ്പോൾ ബർഖയുടെ ചോദ്യങ്ങൾ, അതൊരിക്കലും നമ്മുടെ ഇവിടെ ഒരു മാധ്യമത്തിന് ഏതായാലും നന്നായി അവിടെ തന്നെ പോയി ഭാവന ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് എനിക്ക് ഒന്നും പറയാനുള്ളൂ. കാരണം ബർഖ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല ഇവിടെ പലപ്പോഴും, കാരണം നമ്മൾ കണ്ടതാണല്ലോ. പരാതി കൊടുത്തപ്പോൾ തന്നെ അവളുടെ ഫേസ്ബുക്കിലും അവളെക്കുറിച്ചുമുള്ള കമൻറ്റുകളും നമ്മൾ കണ്ടതാണല്ലോ. അതിനകത്ത് ഒരു അവളുടെ ഒരു മറുപടി ഉണ്ട്, എന്തുകൊണ്ട് എന്ന് ഞാൻ നിരാശയോടെ സ്വയം ചോദിച്ചുകൊണ്ട് ഒരുപാട് മേബികൾ എൻ്റെ ഉത്തരമായിട്ട്. ഞാൻ അങ്ങനെ അന്ന് പോയില്ലായിരുന്നെങ്കിൽ, അന്ന് ആ ഷൂട്ടിന് പോകണ്ടായിരുന്നു, അന്ന് ആ വണ്ടിയിൽ കയറണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എൻ്റെ തെറ്റാണ് എന്ന് നെഗറ്റീവായിട്ട് സ്വയം കുറ്റപ്പെടുത്തി ഒരുപാട് കാലമെന്ന് ബർഖത്തെ തന്നെ 100% ശരി വയ്ക്കുകയാണ്. ഏത് സ്ത്രീയും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണിത്. അതായത് ഒരു സ്ത്രീക്ക് നേരെ എന്തക്രമം നടന്നാലും കുറ്റം അവളുടെയാണ്, ഉറപ്പല്ലേ? ഒരു പണ്ട് ഒരു തൊടിയിൽ ഒരു കത്ത് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവള് കുറേ അവൾക്ക് കത്ത് കിട്ടിയില്ലേ അതിശയിക്കാനുള്ളൂ. കത്ത് കൊടുത്തവനും കുഴപ്പമില്ല, കത്ത് കൊടുത്തതിന് തന്നെ എന്താ കുഴപ്പമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് എടുക്കേണ്ട സമൂഹം. അവിടെ നിന്ന് ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അവള് ഉടുപ്പിട്ടത് കുറ്റം, അവള് മുടി നീകിയത് കുറ്റം, ഇപ്പം ടാറ്റു ചെയ്തത് കുറ്റം, എല്ലാം കുറ്റം. പക്ഷേ എന്നിട്ട് ആ വേട്ടയാടൽ എങ്ങനെയാണെന്ന് വിശദീകരിക്കുമ്പോഴേക്ക്
അവൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ സഞ്ചരിക്കരുതായിരുന്നു, അത് വെറുതെ പടച്ചുണ്ടാക്കിയ കേസാണ് എന്നുവരെ പറഞ്ഞ ആൾക്കാരെ നമ്മൾ അവരെ നേതാവായിട്ട് കാണാനും കൂടെ നമ്മൾ ശ്രമിച്ചു എന്നതിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ അന്തസ്സിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോരാടും എന്ന് പറഞ്ഞ ഭാവന, തല ഉയർത്തി തന്നെ ശക്തമായി ഇപ്പം ഇടറി സങ്കടത്തോടെ ആണെങ്കിൽ പോലും പറഞ്ഞ ആ ഭാവന, അത് അത്രയേറെ പോയി ചത്തൂടെ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തി ജീവിതം, തൊഴിലിടം, തൊഴിലിടത്തിൽ ഒരു സന്തോഷമുണ്ട്. ആഷിക്കബു ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭാവനയെ വെച്ചിട്ടൊരു ഫിലിം ഇപ്പം അനൗൺസ് ചെയ്യുമെന്ന്, നല്ല കാര്യങ്ങൾ. പക്ഷേ അതിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനൊന്നും തെളിവില്ല. അവളുടെ കൂടെ ആര്, ഹാഷ്ടാഗ് അവളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിനും ആരുമില്ല. അപ്പോൾ ബർഖ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയത് ഇത്രയേറെ ടഫായ ഒരു ബാറ്റിലെന്ന്. അപ്പോൾ ഭാവന ഒരു പേരൊന്നും മറക്കേണ്ടി പറയുന്ന ഉത്തരം ഇതാണ്, എനിക്ക് എൻ്റെ അന്തസ്സ് നിലനിർത്താനായിട്ട് എനിക്കതിന് എൻ്റെ ആത്മശക്തിയാണ്, ഞാൻ അത് തെളിയിക്കണം, ഞാനല്ല തെറ്റുകാരി എന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു, ഞാൻ തിരിച്ച് പോരാടുക തന്നെ വേണമെന്ന ഉറപ്പുണ്ടായിരുന്നു എനിക്കിന്ന്. നീതി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു 15 ദിവസം വൈകുന്നേരം വരെ ഞാൻ 7 വക്കീലന്മാരെ അവർ ചോദിക്കുന്നത് മുഴുവൻ എല്ലാം ചോദിച്ചതിനൊക്കെ ഉത്തരം പറയുന്ന ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അതായത് അങ്ങനെ പറയുമ്പോൾ അവസാന കുട്ടി പറയാണ്, ഞാൻ എല്ലാ ദിവസവും ഒന്നും ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയൊന്നും അല്ല എന്ന് സത്യമാണ്. അത്രയേറെ സങ്കടത്തിലൂടെ കടന്നു പോയപ്പോൾ സ്വയം തീജ്വാലയായ പെൺകുട്ടിയാണ് ഭവൻ. എന്താ ഇപ്പോൾ ഒരുത്തി എന്ന സിനിമയുടെ ഇതിൽ അത് അവതരിപ്പിക്കാനായിട്ട് നാളെ വനിതാ ദിനത്തിൽ ഭാവനയാണ് എത്തുന്നത്. അതായത് സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോരാടുന്ന സ്ത്രീയായിട്ട് നമുക്കിടയിലേക്ക് ഭാവന മടങ്ങി വരികയാണ്. വനിതാ ദിനം, ഈ വനിതാ ദിനം വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടും കൂടിയാണ്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പം സമൂഹം നിലനിൽക്കുന്ന കാഴ്ച, അവൾക്ക് ഒപ്പം എന്ന് പറയുന്ന ഹാഷ്ടാഗിന് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുടെ തിളക്കം വരുന്ന കാഴ്ച. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സർ. ചേട്ടാ, ജോലി കിട്ടി, അടുത്ത ആഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത്വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത്. സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ, ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.